സ്കേറ്റിംഗ് ബോർഡ് യാത്രയ്ക്കിടെ വാഹനാപകടത്തിൽ മരിച്ച തിരുവനന്തപുരം സ്വദേശി അനസ് ഹജാസിന്റെ മരണത്തിൽ ബന്ധുക്കൾ അന്വേഷണം ആവശ്യപ്പെട്ടു. കന്യാകുമാരി മുതൽ കശ്മീർ വരെയുള്ള യാത്രയ്ക്കിടെ കഴിഞ്ഞ വർഷം ഹരിയാനയിൽ വെച്ചാണ് അനസ് മരിച്ചത്. ഇടിച്ചിട്ട് നിർത്താതെ പോയ വാഹനത്തിന് മതിയായ രേഖകളില്ലെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. കന്യാകുമാരിയിൽ നിന്ന് കശ്മീരിലേക്ക് സ്കേറ്റിംഗ് ബോർഡിലൂടെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചിറങ്ങി ഹരിയാനയിൽ വെച്ച് യാത്രയ്ക്കിടെ അപകടത്തിൽ മരിച്ച ഹജാസ് അനസിന്റെ വീട്ടിലാണ് റിപ്പോർട്ട് സംഘം ഇപ്പോൾ ഉള്ളത്. സാഹസികവും വേറിട്ടതുമായ ഒരു ജീവിതമായിരുന്നു അനസ് ഹജാസിൻ്റേത്. സ്കേറ്റിംഗ് ബോർഡിൽ കൂടുതൽ ദൂരം സഞ്ചരിച്ച് ഗിന്നസ് ബുക്കിൽ ഇടം നേടുക എന്നതായിരുന്നു അനസിൻ്റെ ലക്ഷ്യം. അങ്ങനെയാണ് കന്യാകുമാരിയിൽ നിന്ന് കശ്മീരിലേക്ക് അനസ് സാഹസിക യാത്ര പുറപ്പെട്ടത്. പക്ഷേ യാത്രയ്ക്കിടെ ഹരിയാനയിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ അനസ് മരിച്ചു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 3-നായിരുന്നു അപകടം. ഇതിൻ്റെ വണ്ടി തട്ടിയ വണ്ടിയോ ആരും ഒന്നും കണ്ടുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പലരെയും കൊണ്ട്, മുഖ്യമന്ത്രിയെ കൊണ്ട്, റഹീം എം പിയെ കൊണ്ട്, പിന്നെ അടൂർ പ്രകാശനെ കൊണ്ട് ഒക്കെ ഇവിടെ നിന്ന് നമ്മൾ നിവേദനങ്ങൾ അയച്ചു. പക്ഷേ ഒന്നിനും ഇതുവരെ ഒരു പരിഹാരം കണ്ടിട്ടില്ല. അനസിൻ്റെ മരണം എങ്ങനെയായിരുന്നുവെന്നതിനെക്കുറിച്ച് ബന്ധുക്കൾക്ക് വ്യക്തമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഇടിച്ചിട്ട് നിർത്താതെ പോയ വാഹനത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ വാഹനത്തിന് മതിയായ രേഖകളൊന്നും ഇല്ലെന്ന് ഉറപ്പായി. അനസിൻ്റെ അപകടം എങ്ങനെയാണ് ഉണ്ടായത് എന്നറിയാൻ കുടുംബം മുട്ടാത്ത വാതിലുകളില്ല. ഇനി എഫ്ഐആറൊക്കെ തയ്യാറാക്കിയ ASI അവിടെ നിന്ന് ട്രാൻസ്ഫറായി. അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുമ്പോൾ പറയുന്നത് കേസിനെ സംബന്ധിച്ച് ഒരു പുരോഗമനവും ഇല്ല, നിലവിൽ ഫിനാൻഷ്യൽ പ്രഷറോ പൊളിറ്റിക്കൽ പ്രഷറോ അവിടെ ഉണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അപ്പോൾ ആ ഒരു കേസ് അവിടെ ഡെഡായി കിടക്കുകയാണ്. അപ്പോൾ ഇത്രയും ദൂരം സഞ്ചരിക്കുന്ന ഒരാൾ ലോകത്ത് അനീനാണ്. അപ്പോൾ അങ്ങനെ ഒരു എയിമിലേക്ക് എത്തുന്നതിന് ആരെങ്കിലും തടസ്സം നിന്നോ എന്നൊരു അന്വേഷണം നമുക്ക് ആവശ്യമാണ്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ട് മാസങ്ങളായി. സംസ്ഥാന പോലീസ് ഹരിയാന പോലീസുമായി ബന്ധപ്പെടുമെന്ന് അറിയിച്ചെങ്കിലും ഇതുവരെ നടപടികളിലേക്ക് കടന്നിട്ടില്ല. അനസിൻ്റെ മരണത്തിൻ്റെ യഥാർത്ഥ വിവരങ്ങൾ അറിയാനാവുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. അനസിൻ്റെ അപകട മരണത്തിന് പിന്നിൽ എന്താണ്? കുടുംബാംഗങ്ങളുടെ പരാതി മാനിച്ച് ഇനിയെങ്കിലും സർക്കാർ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടേ പറ്റൂ. വീഡിയോ ജേർണലിസ്റ്റ് ഗോപൻ പ്ലാവോടിനൊപ്പം റിപ്പോർട്ടർ മായാബാലഗോപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.